ശരി, എവിടേക്ക് പോകണ്ടെന്ന് പറ. നമ്മുടെ റിലേഷനെ ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ. പെട്ടെന്ന് തനിക്ക് ഇതെന്താ പറ്റി ശിവൻ? അപ്പോ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോയാലോ? നാണുമില്ല, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. എന്ത് പ്ലാൻ? ശിവനെയും അനുകേടത്തെയും ഒന്നിപ്പിക്കാനുള്ള പ്ലാൻ. പ്ലാൻ ഒക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഓർഡർ ചെയ്താൽ മാത്രം മതി. കം ഓൺ, എവിടേക്ക്? നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട്. ശിവൻ, എന്ത് സർപ്രൈസ് ആണ്? പറഞ്ഞിട്ട് കൂട്ടിട്ട് പോ. ഇപ്പൊ നിങ്ങൾ സന്തോഷിക്കുന്ന വിഷയം, അതിൽ യാതൊരു സത്യവുമില്ല. ആ സന്തോഷം വെറുതെയാണ്. ഞാൻ പ്രഗ്നന്റ് അല്ല. എനിക്ക് തലകറക്കം വന്നത് ഡയറ്റിംഗിന്റെ പേരിൽ കാലത്ത് തൊട്ട് ഞാൻ ഒന്ന് കഴിക്കാതിരുന്നിട്ട. എനിക്ക് ഒരു നേരം പോലും വിശന്നിരുന്ന ശീലമില്ലല്ലോ. പിന്നെ പുളി കഴിക്കാൻ വാശി പിടിച്ചത് അതും ഈ ഡയറ്റിന്റെ ഭാഗമായിട്ട് തന്നെയാ. വേറൊന്നുമില്ല, ഡയറ്റിംഗിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനികേ, ആർ യു ഷുവർ? ഇനി നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? അങ്ങനെയല്ല ഗീത ചെറിയമ്മ, ഞാൻ പ്രഗ്നന്റ് ഒന്നുമല്ല. കാരണം എന്താ? ഇത് തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും നിങ്ങളെല്ലാവരും ഇത്രയും ഇമോഷണൽ ആയതുകൊണ്ട് മാത്രം പറയുക, അത് മറ്റൊന്നുമല്ല. അനികയും ഞാനും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണ്. പക്ഷേ ഇന്നുവരെ ഞങ്ങൾ ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അയ്യോ, നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒത്തിരി നാളായില്ലേ? അനികേ, നിങ്ങളിങ്ങനെ അകന്നു കഴിയുന്നത് നിനക്കിനി വല്ല പ്രോബ്ലം ഉണ്ടായിട്ടാണോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇനി അഥവാ ഏതെങ്കിലും ഒരു കപ്പിളിന്റെ ലൈഫിൽ ഇതുപോലത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ആദ്യം സ്ത്രീയെ കുറ്റകാരിയാക്കാൻ നിങ്ങൾ അത്ര വേവലാതിപ്പെടുന്ന എന്തിനാ? അങ്ങനൊന്നുമില്ല, എന്റെ അനികയ്ക്ക് ഒരു കുറവുമില്ല. ഷീ ഈസ് പെർഫെക്റ്റ്. അല്ല, അത് പെർഫെക്റ്റ് ആണെന്നുള്ളത് സമ്മതിക്കുന്ന ശിവ. എങ്കിലും നിങ്ങൾ രണ്ടുപേരും ഇതുവരെ, അതായത് ഞാൻ ഉദ്ദേശിച്ചത്, ഈ റെയിൽപാളം പോലെ ജീവിതം എങ്ങനെ കൂട്ടിമുട്ടാതെ പോയാൽ അതെങ്ങനെയാ? വിവാഹബന്ധം എന്ന് പറയുന്നത് വെറും ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമല്ല, രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ബന്ധമാണത്. ഹൃദയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിടത്ത് ശരീരത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? രണ്ട് ആത്മാക്കളുടെ ഈ സംഗമത്തിനായിരിക്കും പണ്ടാരോ പ്രണയമെന്ന് പേരിട്ടത്. വാ, ഇന്നേട്ടൻ ഓമിനെയും പിന്തള്ളിയിരിക്കുന്നു. ഞങ്ങളുടെ കല്യാണം നടന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. അനിക എന്നോട് എടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഈ കുടുംബത്തോടുള്ള ബഹുമാനം അവളെ അതിൽ നിന്നും തടയുമായിരുന്നു. ഇനി ഞാൻ അനികയോട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ കുടുംബ പാരമ്പര്യത്തിൻ്റെയും തറവാട്ട് മഹിമയുടെയും ചങ്ങലകൾ എൻ്റെ കാലുകളെ കെട്ടിയിടുമായിരുന്നു. അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെടാൻ ഒരുപാട് സമയമെടുത്തു. അങ്ങനെ ഒടുവിൽ ശരിക്കും പ്രണയം ആരംഭിച്ചപ്പോൾ വിധി ഞങ്ങളെ വേർപെടുത്തുകയും ചെയ്തു. വീണ്ടും ഞങ്ങൾ ഒന്നിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാക്കാനായത്. അനിക കുട്ടിക്കാലം മുതൽക്ക് തന്നെ തനിച്ചായിരുന്നു. ജീവിതത്തെ ഒറ്റയ്ക്കാണ് അവൾ നേരിട്ടത്. അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു. അനികയുടെ ഭർത്താവാകുന്നതിന് മുൻപ് അവളുടെ കൂട്ടുകാരനാവാൻ ആദ്യം ശ്രമിക്കണം. എനിക്ക് അനികയല്ല ജയിക്കേണ്ടത്, എനിക്ക് അവളുടെ മനസ്സിനെയാണ് ജയിക്കേണ്ടത്. എന്നിട്ട് എല്ലാ അർത്ഥത്തിലും അവളുടെ ലൈഫ് പാർട്ണർ ആവുകയും വേണം.
അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളോളം കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിക്ക് പെട്ടെന്ന് പറക്കാനാവില്ല. അതിന് വീണ്ടും പറക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണ്ടിവരും. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നൽകിയെന്നാണ് എൻ്റെ വിശ്വാസം. എന്റെ പിങ്കി, ഇത്രയും നാളെ ഇവർ ഒന്നിച്ചു കഴിഞ്ഞിട്ടും ഇവർക്കിടയിൽ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞ ഇനി എന്ത് നടക്കാനാ? നിനക്കാണെങ്കിൽ 9 മാസം പോലും കാത്തിരിക്കാൻ പ്രയാസമായിരുന്നു. ഇനിയിപ്പ എത്ര വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന് ആർക്കറിയാം? ഞാൻ ചിന്തിക്കുന്നതിനാണോ നീ ചിന്തിക്കുന്നത്? അതെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തെങ്കിലും ചെയ്യണം, പക്ഷെ എന്ത്? എന്തായാലും കൊള്ളാം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇത് ശരിയാക്കേണ്ടത് നമ്മുടെ കടമയാണ്. സോറി. നീ എന്തിനാ സോറി പറയുന്നത് എനിക്ക്? ഇവിടെ സംഭവിച്ചതിലൊന്നിലും നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. താനു എന്നോട് സോറി പറഞ്ഞല്ലോ. ശിവനും ഇതിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. താങ്ക് യു ശിവൻ. താങ്ക് യു അനിക. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നീ എന്തിനാ എന്നോട് താങ്ക് യു പറയുന്നത്? എന്താ കാര്യം? എപ്പോഴും എൻ്റെ കൂടെ നിന്നതിന്, എനിക്ക് സാധാരണക്കാരിയായിട്ടും ധൈര്യം തന്നതിന്, സ്നേഹം മുതൽ കുടുംബം വരെ തന്നതിന്, എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാക്കി തന്നതിന്. നിന്നെ കാണുന്നതിന് മുൻപ് വരെ എൻ്റെ ജീവിതവും അപൂർണമായിരുന്നു അനിക. സത്യമായിട്ടും തനിക്കറിയോ ശിവൻ, താനും ഞാനും ഉണ്ടല്ലോ. അതെ, എങ്ങനെയാന്ന് മനസ്സിലായിട്ടുണ്ടോ? നേരത്തെയൊക്കെ നമുക്കിവിടെ ഓഡിയോ കാസറ്റ് കിട്ടുമായിരുന്നില്ലേ? അതുപോലെയാ. എങ്ങനെ? ഞാൻ പറഞ്ഞു തരാം. താൻ ഈ സൈഡാണെങ്കിൽ ഞാൻ അപ്പുറത്തെ സൈഡാ. നന്ദിയുണ്ട് എന്റെ മറുഭാഗമായതിന്. അപ്പൊ അതിനർത്ഥം നിനക്ക് എന്റെ കൂടെ ഉള്ളപ്പോ സെക്യൂർഡ് ആണെന്ന് ഫീൽ ഉണ്ട്? എന്തൊരു ചോദ്യമായത്, സംശയമുണ്ടോ? ഒത്തിരി. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നീ റെഡി ആയി എന്നാണ്. എന്റെ മൂടിപ്പ് സെറ്റാണ്, ഞാൻ കുളിച്ചൊരുങ്ങി റെഡി ആയിരിക്കാ ശിവൻ. കരച്ചിലും വിഷമൊക്കെ ഇപ്പൊ മാറ്റിത്തരാം. എവിടേക്കാ പോണ്ടേ? നമ്മുടെ റിലേഷൻ ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. അല്ല, തനിക്കിത് എന്താ പെട്ടെന്ന് പറ്റിയേ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ അതിനെ താൻ ഇവിടുന്ന് ഇവിടേക്ക് കൊണ്ടുപോകുന്നത്? അങ്ങോട്ട് കൊറേ നാൾക്ക് മുൻപേ കൊണ്ടുപോകേണ്ടതായിരുന്നു. ഇപ്പൊ എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകാന്ന് തീരുമാനിച്ചിരിക്കുക. സോ റെഡി അല്ലേ? പുതിയ ലെവലൊക്കെ കണ്ടിട്ട് വരാം. ഒരു നാണോ ഇല്ല, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്, ഞാൻ പോവാം. നീയും കുറച്ച് നാണൊക്കെ മാറ്റി വെക്കുന്നേ. ഇനി താമസിക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ റിലേഷനെ പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകണം. അതിന്റെ തുടക്കം ഇന്ന് രാത്രി ആരംഭിക്കുകയും വേണം. കം ഓൺ ശിവൻ ബ്രോയ്, മേക്ക് എ പെർഫെക്റ്റ് പ്ലാൻ. പ്ലാനോ? എന്ത് പ്ലാൻ? ശിവനെ അനുഗ്രഹത്തെ ഒന്നിപ്പിക്കാനുള്ള പ്ലാൻ. ഇനി മുതൽ നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എക്സാക്ട്ലി. വല്യേട്ടൻ എന്റെ കാര്യത്തിലൊക്കെ എന്ത് കരുതലാ? ഒരു മിനിറ്റ്, ഇതിനിടയിൽ നീ എങ്ങനെ വന്നു? അവരുടെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? എക്സാക്ട്ലി. It's not always about you, Rudra. അത് നിന്റെ കാര്യത്തിൽ മാത്രം. നീ പ്ലാൻ എന്താന്ന് പറ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവർക്ക് അവരുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളൊന്നും സ്വസ്ഥമായി സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ശിവൻ എപ്പോഴും എന്തുമാത്രം പ്രഷറാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ബിസിനസിന്റെ പ്രഷർ, പിന്നെ നമ്മുടെ പ്രഷറുമായിട്ട് നമ്മളും അവന്റെ അടുത്താണ് ചെല്ലാറ്. ഫാമിലി പ്രഷർ, ദിസ് ദാറ്റ്, ടു മച്ച്. ഓങ്കാരച്ചേട്ടൻ പറയുന്നത് ശരിയാണ്. വല്യേട്ടൻ എല്ലാവരുടെയും കാര്യങ്ങളും നോക്കുന്നുണ്ട്. വല്യേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പൊരുമിച്ചുണ്ടാവായിരുന്നില്ല.
അതുപോലെ വല്യേട്ടൻ കമ്മീഷൻ സാറിന്റെ പ്ലാൻ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ പരിചയപ്പെടാനും കഴിയില്ലായിരുന്നു. എനിക്ക് എന്റെ പാസ്റ്റിൽ നിന്നും തിരിച്ചു വരാനും ആവില്ലായിരുന്നു. ശിവേട്ടനില്ലായിരുന്നെങ്കിൽ എന്നെ ആരാ കാത്തിരീക്ഷിക്കുന്നത്? മതി റൂഡി, പ്ലാനിൽ കോൺസെൻട്രേറ്റ് ചെയ്തോട്ടെ. ചെയ്തു. പ്ലാൻ വളരെ സിമ്പിളാണ്. നമ്മൾ അവർക്ക് ഒരു സ്പേസ് കൊടുക്കണം. സ്പേസ്, റൈറ്റ്? നമ്മുടെ ഒരു പ്രോബ്ലം ശിവന്റെ അടുത്ത് എത്തില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ പ്ലാൻ ചെയ്തതൊന്നും നടക്കത്തുമില്ല. ശിവൻ ഒരു കാര്യം ചെയ്യാനും ഒട്ടും സമയം കിട്ടത്തുമില്ല. അതെയോ? ചേട്ടന് ഇതൊക്കെ എങ്ങനെ അറിയാം? അത് നിങ്ങളും അതുപോലൊക്കെ ആയിരുന്നല്ലോ. ഞാൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, സ്പേസ് എന്ന് പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്നു. നിങ്ങളൊക്കെ വീട്ടിലേക്ക്, പ്ലാൻ ഞാൻ ഉണ്ടാക്കിക്കോളാം. ഏയ് ഹലോ, താൻ ഉണ്ടാക്കിയ പ്ലാനൊക്കെ ഫെയിൽ ആയിട്ടേ ഉള്ളൂ. ഇതിൽ താൻ ഇടപെടണ്ട. എക്സ്ക്യൂസ് മീ, ഇക്കാര്യത്തിൽ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഞാനിതിൽ എക്സ്പെർട്ടാ. കോളേജിൽ എല്ലാരും എന്നെ ലവ് ഗുരു എന്നാ വിളിച്ചിരുന്നു. എന്നാ പിന്നെ അങ്ങനെയാവട്ടെ, റോഡിൽ തന്നെ പറ. എന്താ നിന്റെ പ്ലാൻ? അങ്ങോട്ട് മാറിയെന്നേ. പ്ലാനൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോ ഓർഡർ ചെയ്ത മാത്രം മതി. ഇതിൽ പ്രണയത്തിന്റെ ഐറ്റംസ് ആണ് ഉള്ളത്. പിണങ്ങിയ ഒരു പോലെ ഒന്നിക്കുന്ന ഐറ്റംസുകൾ. അല്ല റൂഡി, ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാ ഉള്ളത്? ടെൻഡഡ് കാൻഡിൽസ്, ചോക്ലേറ്റ്സ്, നൈറ്റ് വേഴ്സ്, അതുപോലെ വേറെ ചില കാര്യങ്ങളും ഉണ്ട്. ശിവന്റെ പേര് തന്നെ ഓർഡർ ചെയ്യാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വല്യേട്ടൻ ഇതിന്റെ ഒക്കെ മാസ്റ്റർ ആണ് റൂഡി. എങ്ങനെയുള്ള ഡ്രാമ ഒന്നും ഏട്ടന് ഇഷ്ടമല്ല. ഭവ്യ പറഞ്ഞതാ ശരി. അവരെ രണ്ടുപേരെയും ഇവിടുന്ന് എവിടെയെങ്കിലും ദൂരേക്ക് പറഞ്ഞു വിടണമെന്നേ ഞാൻ പറയൂ. അവർക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. ദൂരത്തേക്ക് പോകുന്നത് എല്ലാത്തിനും സൊല്യൂഷൻ ആണെന്ന് നീ മാത്രമേ കരുതൂ. എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിന്റെ പ്ലാൻ തല്ലിപ്പൊളിയാണെന്നാ ഞാൻ പറയുന്നത്. റൈറ്റ്, അറ്റ്ലീസ്റ്റ് തന്റെ ഈ സ്റ്റുപ്പിഡ് ഐഡിയാസിനേക്കാളും ബെറ്റർ അല്ലേ? നിനക്കൊന്നും അങ്ങനെ തന്നെയല്ലേ തോന്നിട്ടുള്ളൂ? ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് തെറ്റല്ലേ? നമുക്ക് ദയവീത് പ്ലാനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ശരിയോ, പ്ലാനിൽ ഫോക്കസ് ചെയ്യാം. എന്റെ വല്യേട്ടനല്ലേ, ഞാൻ തന്നെ ഓർഡർ ചെയ്തോളാം. ഇതെല്ലാം ഇങ്ങനെ എത്തിയതിനു ശേഷം നീ എന്റെ കാല് പിടിച്ച് എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയും. നിങ്ങളെല്ലാവരും എന്നോട് നന്ദിയും പറയും. മര്യാദക്ക് ചെയ്യാൻ സമയമില്ല. ഞാനും ഇത്രയും നേരമായിട്ട് അതുതന്നെയല്ലേ പറയുന്നത്. എല്ലാം ക്ലീൻ പാക്കിംഗ് ആയിരിക്കണം. പ്ലീസ് മേക്ക് ഷുവർ ഫ്ലവേഴ്സ് ഇമ്പോർട്ടഡ് ആയിരിക്കണം, എക്സോട്ടിക് ആയിരിക്കണം. ഓക്കെ, ഇന്ന് രാത്രി തന്നെ. ഓക്കെ, കൂൾ. അനിക, നിനക്ക് നിന്റെ പുതിയ ഡ്രസ് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം എന്താ ശിവൻ? സത്യത്തിൽ നിനക്ക് അറിയാഞ്ഞിട്ടാണോ അതോ എന്റെ വായിൽ നിന്ന് എന്നെ കേൾക്കാൻ വേണ്ടിട്ടാണോ? ശിവൻ താനുണ്ടല്ലോ. എന്താ നിർത്തിയത് പറയേ. ഒന്നുമില്ല. എന്റെ കൂടെയുള്ള സമയത്തൊക്കെ നീ സെക്യൂർഡ് ആണെന്ന് നീ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞതല്ലേ, അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താണെന്ന് തന്നെയാണ് ഞാനിപ്പോ നിന്നോട് ചോദിച്ചത്. ഒരു മിനിറ്റ്, സമയവും കാലവും നോക്കാതെ ഓരോരുത്തർ ഫോൺ ചെയ്യൂമിലേക്ക് അയക്ക്. അത്രയ്ക്ക് വലുതാണെന്നോ പുറത്ത്? ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ സർപ്രൈസാ? എന്താ എന്നോട് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോ. ഇത്രയും വലിയ സർപ്രൈസോ? ഇത് വെറും ഗിഫ്റ്റ് അല്ല നിക, എന്റെ ഇമോഷൻസ് ആണ്. ഇത് കാണുമ്പോ എന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിനക്ക് മനസ്സിലാവും. ശരിക്കും നീ എന്നെ സംബന്ധിച്ച് ഈ ഗിഫ്റ്റ് പോലെ തന്നെയാണ്. എന്നാലും ഇത് ഒന്നൊന്നര ഗിഫ്റ്റ് ആയി പോയല്ലോ ശിവൻ. കുറച്ച് വലുതായി പോയി. നന്നായിട്ട് പാക്ക് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് വളരെ സ്പെഷ്യലാണ്. ഇറ്റ് ഈസ് എക്സാക്ട്ലി ലൈക്ക് യു. താൻ ഇത്ര കാര്യമായിട്ട് പറയുമ്പോൾ ഉറപ്പായിട്ടും ഇത് വളരെ നല്ലതായിരിക്കും. എനിക്കതിൽ സംശയമില്ല ശിവൻ.
എന്നാ പിന്നെ അതൊന്ന് തുറക്ക്, ഞാനും ഒന്ന് കാണട്ടെ എനിക്ക് തന്റെ മനസ്സിൽ എന്താ സ്ഥാനം എന്ന് അറിയണ്ടേ. ഇതെങ്ങനെയാ അനങ്ങുന്നത് ശിവൻ? അതെങ്ങനെ സംഭവിക്കുക? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ശിവൻ. ഇല്ല, നമുക്ക് ചിലപ്പോ തോന്നായിരിക്കും. Just go open it. Come on. Come on. ഹാനിക, ഒരു മിനിറ്റ്. ഇത് തുറക്കുന്നതിന് മുൻപ് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ ഗിഫ്റ്റ് എന്നെ സംബന്ധിച്ച് നീ തന്നെയാണ്. ഫോർ മീ ദിസ് ഈസ് ഓൾ യു. ഓക്കേ, ഒന്ന് പെട്ടെന്ന് തുറക്കുന്നേ. കേട്ടില്ലേ, എന്റെ ഗിഫ്റ്റ് അവളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മാന്ത്രികമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്, അവരെ രക്ഷിക്കണേന്നല്ല പറയുന്നത്? അവര് രക്ഷിക്കണേന്നല്ല, പെട്ടെന്ന് പ്രസവിക്കണേ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് മനസ്സിലായി? ഞാൻ ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഐറ്റം അവിടെ ശരിക്കും എന്ത് പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക്. നീ ഇപ്പൊ പുലിയുടെ ശബ്ദത്തിലാണ് സംസാരിച്ചത്. അല്ലല്ല, ഇത് ടൈഗറാണ്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എന്റെ ദേവി ഭദ്രകാളി സ്വയം പ്രത്യക്ഷയാകാതെ സ്വന്തം വാഹനം അയച്ചതാണോ? അത് ടൈഗറാണ്, ടൈഗർ, ടൈഗർ. നീ എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ നിന്നെയല്ല, എന്നെ തന്നെയാ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ നിന്നിൽ ഇൻട്രസ്റ്റഡ് ആണ്. നിനക്ക് വേണ്ടി നിന്റെ പുറകെ മരിക്കാൻ നടക്കുകയാണ്. അങ്ങനെയുള്ള തോന്നലൊന്നും വേണ്ട. ഞാനിതൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാമെന്ന് കരുതിയാണ്. കാരണം നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഓബ്രോയ്സിനോടുള്ള പ്രതികാരം. എന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നിനക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇത്ര ഇറസ്പോൺസിബിൾ എങ്ങനെ ആവാൻ കഴിഞ്ഞു? ഇത്രയും ഡേഞ്ചറസ് സ്പീഷീസ് ഓൺലൈൻ ഓർഡർ ചെയ്യുന്നതിന്റെ ഭവിഷ്യത്ത് എന്താ നിങ്ങൾക്കറിയോ? ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലീഗലാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണ് ഓഫീസർ, പക്ഷേ ഈ ടൈഗറിനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല. ആക്ച്വലി ഐ ഓർഡർഡ് ഫോർ റോയൽ ഫ്ലവേഴ്സ്. പിന്നെ ഈ ബംഗാൾ ടൈഗർ ഈ വീട്ടിൽ എങ്ങനെ എത്തി? ഐ ഹാവ് നോ ക്ലൂ. ഒരു മിനിറ്റ്. റോയൽ 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 രുദ്രം. ഞാനത് ചെയ്ത സാറേ പാഴ്സൽ. ഓ വെൽ, ദിസ് ഈസ് വാട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട്. റോയൽ ഫ്ലവേഴ്സ്. ഓ വെൽ, പ്ലീസ് അനികേച്ചി. യാ, പിന്നെ ബംഗാൾ ടൈഗറിനെ ആരാ ഓർഡർ ചെയ്തത്? ഞങ്ങൾ ഇതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല സർ. വെബ്സൈറ്റുകാർ പറഞ്ഞത് വെച്ച് ഈ ഓർഡർ കൊടുത്തത് ഏതോ ഒരു രുദ്രനു പ്രോയാ. സി, ഏതോ രുദ്രനാണ്. ഞാനോ? സർ, സാറിന്റെ പാഴ്സൽ വന്നിട്ടുണ്ട്. ഓ യാ, സീ, ദിസ് ഈസ് വാട്ട് ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. റോയൽ ഫ്ലവേഴ്സ്. ഓ ഭവ്യ, പ്ലീസ്. അല്ലാതെ ആക്ച്വലി ഞാൻ അനികയ്ക്ക് വേണ്ടി വാങ്ങിച്ചത്. ബംഗാൾ ടൈഗറിനെ ആരാ ഓർഡർ ചെയ്തത്? ഞങ്ങളല്ലെന്ന് പറഞ്ഞില്ലേ പൊന്നു സാർ. സർ, വെബ്സൈറ്റുകാർ പറഞ്ഞത് വെച്ച് ഈ ഓർഡർ കൊടുത്തത് ഏതോ ഒരു രുദ്രനുപ്രോയാ.
കണ്ടില്ലേ, ഏതോ രുദ്രനാണത്രേ. ഞാനോ? അപ്പൊ രുദ്രനോപ്രോ നിങ്ങളാണോ? നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് റോയൽ പ്ലാനിൽ ഫോക്കസ് ചെയ്യാം. എന്റെ വലിയേട്ടനല്ലേ, ഞാൻ തന്നെ ഓർഡർ ചെയ്തോളാം. സാധനം എത്തട്ടെ, എന്നാലേ ഞാൻ ആരാണെന്ന് മനസ്സിലാവും. ഞാൻ റോയൽ റൊമാൻസ് കിറ്റ് ഓർഡർ ചെയ്തത്, പക്ഷെ അതെങ്ങനെയാ റോയൽ ബംഗാളി ടൈഗർ? നിന്റെ ഈ ചെറിയൊരു അബദ്ധം കാരണം നമ്മളെല്ലാരും ഇപ്പൊ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നെ. ഒരു മിനിറ്റ്, നിന്റെ കണ്ണ് തുറന്നതിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ. നിങ്ങൾ ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഒന്നും ചെയ്യില്ലെന്ന് വിശ്വസിക്കുന്നു. സ്വപ്നത്തിൽ പോലും ഇറ്റ്സ് ഓക്കേ. ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? സോറി ഏട്ടാ. സോറി ശിവ, ഞങ്ങൾ ആക്ച്വലി മറ്റൊന്നാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായി പോയി. ഞാനും വേറെന്തൊക്കെയാ പ്ലാൻ ചെയ്തിരുന്നത്, അത് വേറെന്തൊക്കെയോ ആയിപ്പോയി. ഐ എം സോറി അനികേച്ചി, രുദ്രന്റെ സ്റ്റുപ്പിഡിറ്റി കാരണം നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് മൂഡ് ആ സ്പോയിൽ ആയത്. സോറി. അതൊന്നും സാരമില്ല ഭവ്യ, ഒന്നുമില്ലല്ലോ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നല്ലതല്ലേ ചിന്തിച്ചത്. എന്നാലും വല്യേട്ടൻ ഇത്ര ഗംഭീരായിട്ടാ ആലോചിച്ചേ. എന്ത് ഭംഗിയുള്ള പൂക്കള്, ഇത്രയും ഭംഗിയുള്ള പൂക്കള് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നീല കളറില്. ശിവൻ എന്നെ സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യിക്കാൻ എന്തെല്ലാം ചെയ്തു, ഇനി അത് എന്റെ ഓരോന്ന്. സരള പറഞ്ഞത്, നമ്മൾ എത്ര തല്ലിപ്പൊളി മൂഡിലാണെങ്കിലും ഈ ഡി വി ഡി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റൊമാൻറ്റിക് മൂഡിലേക്ക് എത്തുമെന്നല്ലേ. ഒരു പ്രാവശ്യം ഇതൊന്ന് കണ്ടേക്കാം. സ്വാമിജിയുടെ ആകർഷണ മന്ത്ര പ്രസാദം വളരെയേറെ ബലം ചെയ്യുന്ന പ്രസാദം അത്. അത് കഴിച്ചാലുടൻ വല്യേട്ടനും അനുഗ്രഹിച്ചും ഷടേ നല്ല ഒന്നിക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ്, നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ എങ്ങനെ അറിയാം? ഞാനും